ഹായ് ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്ലസ് വൺ മോഡൽ എക്സാമിൻ്റെയും ഫൈനൽ എക്സാമിൻ്റെയും ഡീറ്റെയിൽഡ് ടൈം ടേബിൾ വന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണും. ഇങ്ങനെ റിവൈസ് ചെയ്തൊരു ടൈം ടേബിൾ വരാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് മുന്നേ ഒരു വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്തിരുന്നു. നിങ്ങളിൽ എത്ര പേർ ശ്രദ്ധിച്ചിരുന്നു എന്നറിയില്ല. കാരണം ജൂൺ 2 പ്ലസ് വൺ ഫൈനൽ എക്സാം നടക്കുമെന്നായിരുന്നു മുന്നേ അറിയിച്ചിരുന്നത്. എന്നാൽ മോഡൽ എക്സാം വെക്കാതെ ഫൈനൽ എക്സാം വയ്ക്കില്ല എന്നും ജൂൺ 2 ജൂൺ 1 മോഡൽ എക്സാം വെച്ചതിന് ശേഷമേ ഫൈനൽ എക്സാം വയ്ക്കുകയുള്ളൂ, അപ്പോഴും മോഡൽ എക്സാം നടക്കേണ്ടിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഫൈനൽ എക്സാമിൻ്റെ ഡേറ്റ് മുന്നോട്ട് നീളുമെന്നും ആ വീഡിയോയിലൂടെ ഞാൻ ഓർപ്പിച്ചിരുന്നു. അത്തരത്തിലുള്ളൊരു ഫൈനൽ കൺഫർമേഷൻ വന്നിരിക്കുകയാണ്. ഫൈനൽ എക്സാം ജൂൺ 13 സ്റ്റാർട്ട് ചെയ്യുന്നത്. സോഷ്യോളജി, ആന്ത്രപ്പോളജി, ഇലക്ട്രോണിക് സിസ്റ്റം, ഫിലോസഫി, കമ്പ്യൂട്ടർ സയൻസ്, പിന്നെ അതൊരു മൺഡേ ആണ്. പിന്നെ വെനസ്ഡേ 15 കെമിസ്ട്രി, ഹിസ്റ്ററി, ഇസ്ലാമിക് ഹിസ്റ്ററി ആൻഡ് കൾച്ചർ, ബിസിനസ് സ്റ്റഡീസ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, പിന്നെ ഒരു ദിവസം വീണ്ടും ഗ്യാപ്പ്. പിന്നെ ഫ്രൈഡേ 17 മാത്സ്, പാർട്ട് 3 ലാംഗ്വേജ്, സംസ്കൃത്, ശാസ്ത്ര, സൈക്കോളജി. പിന്നെ വീണ്ടും അടുത്തത് വരുന്നത് 2 ഗ്യാപ്പുണ്ട്, സാറ്റർഡേ സൺഡേ. അങ്ങനെ 20 പാർട്ട് സെക്കൻഡ് ലാംഗ്വേജ്, പിന്നെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി. പിന്നെ വരുന്ന 22 വെനസ്ഡേ ആണ്, ജിയോഗ്രഫി, മ്യൂസിക്, സോഷ്യൽ വർക്ക്, ജിയോളജി ആൻഡ് അക്കൗണ്ടൻസി. പിന്നെ ഒരു ദിവസം ഗ്യാപ്പ് 24 ബയോളജി, ഇലക്ട്രോണിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സംസ്കൃത് സാഹിത്യ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. പിന്നെ വരുന്നത് 27 അത് ഫ്രൈഡേ കഴിഞ്ഞ് പിന്നെ സാറ്റർഡേ സൺഡേ ലീവ് ഉണ്ട്, ഇംഗ്ലീഷാണ്, പാർട്ട് 1 ഇംഗ്ലീഷ്. പിന്നെ ഒരു ദിവസം ഗ്യാപ്പ് വീണ്ടും 29 ഫിസിക്സ്, ഇക്കണോമിക്സ്. പിന്നെ ലാസ്റ്റ് 30 ഹോം സയൻസ്, ഗാന്ധി സ്റ്റഡീസ്, ജേർണലിസം, സ്റ്റാറ്റിസ്റ്റിക്സ്. അതായത് 13 ജൂൺ 13 തുടങ്ങി ജൂൺ 30 അവസാനിക്കുന്ന ഒരു ലോങ് ടൈം ടേബിളാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇടയിൽ ഒരു ദിവസം മാത്രം, അതായത് ഇന്ന് എക്സാം കഴിഞ്ഞ് നാളെ ഗ്യാപ്പ്, പിന്നെ മറ്റന്നാൾ അടുത്ത എക്സാം, അത്തരത്തിലുള്ളൊരു ടൈം ഷെഡ്യൂളാണ്. അതായത് ഒരു 17 സാറ്റർഡേ സൺഡേ അടക്കം മൊത്തം എക്സാം കംപ്ലീറ്റ് ചെയ്യാണ്. നന്നായി പഠിച്ച് വെച്ചോ മക്കളെ, വലിയ ഗ്യാപ്പൊന്നുമില്ല. പ്ലസ് ടു എക്സാം പോലെ ഒരു സാറ്റർഡേ സൺഡേ ഇംഗ്ലീഷിനൊക്കെ കിട്ടുന്നതേ ഉള്ളൂ, അപ്പോൾ ഉഷാറായി പഠിച്ചോളൂ. അതിനു മുന്നേ നമ്മുടെ മോഡൽ എക്സാം നടക്കുന്നുണ്ട്. മോഡൽ എക്സാം ഇതേ രീതിയിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ഇതേ രീതിയിലുള്ള ഓർഡർ. പക്ഷേ ജൂൺ 2 ആരംഭിക്കുന്നത്. മോഡൽ എക്സാമിൻ്റെ ഒരു പ്രത്യേകത ഫോർനൂൺ ആൻഡ് ആഫ്റ്റർനൂൺ, അതായത് ജൂൺ 2 ആരംഭിച്ച് ജൂൺ 7 5 കൊണ്ട് നിങ്ങളുടെ 6, അതായത് ഒരു ദിവസം നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഇംഗ്ലീഷ് എക്സാം ഉള്ളതെന്ന് നിങ്ങൾക്ക് 2 ഉണ്ടാകും, രാവിലെയും ഉച്ചയ്ക്കും എക്സാം നിങ്ങൾക്കുണ്ടാകും. അത്തരത്തിലുള്ളൊരു ടൈം ഷെഡ്യൂളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതായത് ഇംഗ്ലീഷ് എല്ലാവർക്കും എഴുതേണ്ടിയിരിക്കുന്നുണ്ടല്ലോ. അതായത് ജൂൺ 6 ഇംഗ്ലീഷ് വരുന്നത്. അതുപോലെ തന്നെ അന്ന് രാവിലെ നിങ്ങൾക്ക് രാവിലെയും ഉച്ചയ്ക്കും എക്സാം, അതായത് രാവിലെ ഇംഗ്ലീഷ് വരുന്നത് വെച്ചാൽ ഉച്ചയ്ക്ക് സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റി സ്റ്റുഡൻസിന് ഫിസിക്സ്, ഇക്കണോമിക്സ് ഇതും വരുന്നുണ്ടല്ലേ. അപ്പോൾ കൊമേഴ്സ്, സയൻസ്, ഹ്യൂമാനിറ്റി സ്റ്റുഡൻസ് എല്ലാം അവിടെ വന്നു കഴിഞ്ഞു, അതോടൊപ്പം രാവിലെ ഇംഗ്ലീഷും ഉണ്ട്. അതായത് ജൂൺ 6 നിങ്ങൾക്ക് 2 വരുന്നുണ്ട് എല്ലാവർക്കും. ജൂൺ 2 തുടങ്ങി ജൂൺ 7, അതായത് 5 കൊണ്ട് നിങ്ങളുടെ എക്സാം എല്ലാം കംപ്ലീറ്റ് ചെയ്യത്തക്ക വിധത്തിലാണ്. 9 ഘട്ടമായിട്ട് എക്സാം വയ്ക്കും. അത് രാവിലെയും ഉച്ചയ്ക്കും ആകുമ്പോഴേ 4.5 കൊണ്ട് എക്സാം തീരുവാണ്. ലാസ്റ്റ് ഡേ 7 ഫോർനൂൺ മാത്രമേ എക്സാം ഉള്ളൂ. എല്ലാ ദിവസവും ഫോർനൂണും ആഫ്റ്റർനൂണും എക്സാം ഉണ്ട്, പക്ഷേ എല്ലാവർക്കും രാവിലെ ഉച്ചയ്ക്കും ഇല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ദിവസം മാത്രമേ 2 വരുന്നുള്ളൂ. കാരണം നമുക്ക് മൊത്തം 6 എഴുതേണ്ടിയിരിക്കുന്നുള്ളൂ. എന്തായാലും എല്ലാവരും പഠിച്ച് സ്കൂൾ തുറക്കുന്നത് തന്നെ മോഡൽ എക്സാമിലേക്കാണ് വരുന്നത്. അതായത് ഈ ഫൈനൽ എക്സാമിൻ്റെ അതേ ഷെഡ്യൂൾ തന്നെയാണ് മോഡൽ എക്സാമിന് സബ്ജക്റ്റ് വൈസ് വരുന്നത്. പക്ഷേ ഡേറ്റ് മാറ്റമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ജൂൺ 13 മൺഡേ ഫൈനൽ എക്സാം വരുന്നത് ജൂൺ 2 രാവിലെ, അതുപോലെ ജൂൺ 15 ഫൈനൽ എക്സാം വരുന്നത് ജൂൺ 2 ആഫ്റ്റർനൂൺ, അതുപോലെ ജൂൺ 17 ഫൈനൽ എക്സാം വരുന്നത് ജൂൺ 3 ഫോർനൂൺ. അങ്ങനെ നേരെ ഇതേ ഓർഡറിലാണ് വന്നിരിക്കുന്നത്. സബ്ജക്റ്റിലൊന്നും മാറ്റമില്ല. ഇതൊക്കെ എക്സാം എടുക്കുമ്പോൾ ഡീറ്റെയിൽ ആയി നമുക്ക് ടൈം ഷെഡ്യൂളൊക്കെ വീണ്ടും വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കും. എന്തായാലും ജൂൺ 2 തുടങ്ങി 7 അവസാനിക്കുന്ന മോഡൽ എക്സാമിൻ്റെ ഷെഡ്യൂളും ജൂൺ 13 തുടങ്ങി 30 അവസാനിക്കുന്ന ഫൈനൽ എക്സാമിൻ്റെ ഷെഡ്യൂളും വന്നിട്ടുണ്ട്. മക്കളെ ഉഷാറായി പഠിച്ചോളൂ. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ആകുലത ഉണ്ടാവും അറിയാൻ, എത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് വരുന്നത് എന്ന്. ഇപ്പോൾ പ്ലസ് ടുവിൻ്റെ ഫോക്കസ് ആൻഡ് നോൺ ഫോക്കസ് ഏരിയ, കമ്പൽസറി ക്വസ്റ്റ്യൻസ്, 60% അല്ലെങ്കിൽ 70% ക്വസ്റ്റ്യൻ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ക്രൈറ്റീരിയാസ് ഉണ്ട്. എന്നാൽ നിങ്ങളുടെ പ്ലസ് വണ്ണിൻ്റെ അത്തരത്തിലുള്ള ഒരു
ക്രൈറ്റീരിയോ പാറ്റേണോ ഒന്നും പുറത്തു വിട്ടിട്ടില്ല. അതിൻ്റെ അർത്ഥം ബിഫോർ കൊറോണ, കൊറോണയ്ക്ക് മുന്നേ എങ്ങനെയായിരുന്നുവോ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ, അതേ രീതിയിലുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമുക്ക് വരാൻ വേണ്ടി പോകുന്നത്. എല്ലാ പോർഷൻസിനും എല്ലാ ചാപ്റ്ററും നമ്മൾ പഠിച്ചിരിക്കണം. ചാപ്റ്റർ വൈസ് പണ്ടത്തെ വെയിറ്റേജ് ഉണ്ടായിരിക്കും, ഓപ്ഷൻസ് ഉണ്ടായിരിക്കും, പക്ഷേ ഡബിൾ മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല. മുൻ വർഷങ്ങളിലുള്ള അതേ ഒരു ക്വസ്റ്റ്യൻ പാറ്റേണാണ് നമുക്ക് വരാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ ഫൈനൽ കൺഫർമേഷൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് ഫോക്കസ് എന്നോ നോൺ ഫോക്കസ് ഏരിയ എന്നൊന്നും വ്യത്യാസമില്ലാതെ കംപ്ലീറ്റ് പോർഷൻസ് പഠിച്ചോളൂ. അഥവാ ഒരു ഒഫീഷ്യൽ സർക്കുലറായിട്ട് ഡയറക്ടറിൻ്റെ ഭാഗത്തുനിന്നോ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ ക്വസ്റ്റ്യൻ പാറ്റേണിനെ കുറിച്ച് നമ്മളെ അറിയിച്ചിട്ടില്ല എങ്കിലും നിങ്ങൾ ആകുലപ്പെടുകയോ സംശയിക്കുന്നു വേണ്ട. അതായത് യഥാർത്ഥ പ്ലസ് വൺ എക്സാമിൻ്റെ മോഡൽ എക്സാം ജൂൺ 2 വരും. അവിടെ എങ്ങനെയാണോ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, അതായത് എത്ര ഒബ്ജക്റ്റീവ് ടൈപ്പ് ഉണ്ട്, എത്ര 2 മാർക്സ്, എത്ര 3 മാർക്സ്, 5 മാർക്സ്, 8 മാർക്സ്, ഏതെല്ലാം ഏരിയയിൽ നിന്നാണ് വന്ന, അതേ ചാപ്റ്റർ വെയിറ്റേജും അതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും തന്നെയാണ് ഫൈനൽ എക്സാമിനും വരും. അതുകൊണ്ട് തന്നെയാണ് ഒരു കമ്പൽസറി മോഡൽ എക്സാം വയ്ക്കുന്നത്. കാരണം എത്ര സമയം ഇല്ല എന്നൊക്കെ പറഞ്ഞാലും ഒരു യഥാർത്ഥ മോഡൽ എക്സാം കൊടുത്തുകൊണ്ട് കുട്ടികളെ ഫൈനൽ എക്സാമിലേക്ക് കടത്തി വിടാൻ വേണ്ടിയിട്ട് തന്നെയാണ്. എന്തായാലും മക്കളെ, ജൂൺ മാസം പ്ലസ് വണ്ണിന് പരീക്ഷാകാലമാണ്. നമ്മൾ ഉഷാറായി പഠിച്ചോളൂ, എക്സാം ഈസിയാക്കിക്കോളൂ, അതിന് നിങ്ങൾക്ക് സാധിക്കും. പ്ലസ് വൺ ഉഷാറായി ഇപ്പോൾ തന്നെ പഠിച്ചാൽ നിങ്ങൾക്ക് പ്ലസ് ടു എളുപ്പം കടന്നു പോകാവുന്നതാണ്. മടി കാണിക്കാതെ ഉഷാറായി പഠിച്ചോളൂ. ഓക്കെ, എന്തായാലും ജൂൺ 2 മുതൽ ജൂൺ 30 വരെ നീണ്ടു നിൽക്കുന്ന ഒരു എക്സാമാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അതിൻ്റെ ഇടയിൽ ഗ്യാപ്പുണ്ട്. ജൂൺ 7 മോഡൽ എക്സാം തീരും, പിന്നെ 8, 9, 10, 11, 12 ഏകദേശം ഒരു 5 ദിവസം ഗ്യാപ്പുണ്ട്. 5 ദിവസം ഗ്യാപ്പല്ല, മോഡൽ എക്സാമിൻ്റെ ആൻസർ ഷീറ്റ് നിങ്ങൾക്ക് വാല്യൂ ചെയ്ത് തിരിച്ചു തരണം. അതിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ കറക്ഷൻസ്, മിസ്റ്റേക്ക്, എവിടെയാണ് തെറ്റുപറ്റിയെന്ന് നോക്കി മനസ്സിലാക്കി വീണ്ടും അത് കറക്റ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഫൈനൽ എക്സാമിന് വരാൻ. അതിന് പുറമെ നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യേണ്ടിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനിയൊരു സ്റ്റഡി ലീവിൻ്റെ ആവശ്യമില്ല. ഈ വെക്കേഷൻ നിങ്ങൾ സ്റ്റഡി ലീവായി എടുത്തോളൂ. അതിൻ്റെ മോഡൽ എക്സാം കഴിഞ്ഞിട്ട് ഇടയിലുള്ള ആ ഒരു 5 ഡേയ്സ് സ്റ്റഡി ലീവായി എടുക്കാനൊന്നും നിങ്ങൾക്ക് സമയം ഉണ്ടാവില്ല. എന്തായാലും ഉഷാറായിട്ട് പഠിച്ചോളൂ. എക്സാമിൻ്റെ ഡേറ്റ് അറിയായിട്ടൊന്നും ആരും ഇനി വിഷമിക്കേണ്ട. മോഡൽ എക്സാമിൻ്റെ ഫൈനൽ എക്സാമിൻ്റെയും ഡേറ്റ് നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. സാധാരണ പ്ലസ് വൺ എക്സാമിന് ഇങ്ങനെയുള്ളൊരു ടൈം ഷെഡ്യൂൾ തന്നെയാണ് ഉണ്ടാവാറ്. പക്ഷേ കഴിഞ്ഞ വർഷം ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ ആയി കൊറോണയുടെ ഇഫക്റ്റൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ കുറച്ച് ചില എക്സാമിന് കുറച്ച് കൂടുതൽ ദിവസങ്ങളൊക്കെ കുട്ടികൾക്ക് ഗ്യാപ്പ് കിട്ടിയിരുന്നു. ഇവിടെ ഇപ്പോൾ ഈക്വലായി ഓരോ ദിവസം ഗ്യാപ്പ് ഇട്ടിട്ടാണ് ടൈം ഷെഡ്യൂൾ കാണുന്നത്. എന്തായാലും നമുക്ക് ഉഷാറായി പഠിച്ചു വെക്കാം. എങ്ങനെ എക്സാം വന്നാലും എഴുതാൻ പാകത്തിൽ നിങ്ങൾ മിടുക്കരായി നിന്നാൽ മതി. ഓക്കെ, എന്തായാലും പ്ലസ് വൺ എക്സാമിൻ്റെ ഫൈനൽ ഇനി ഈ ഒരു ഷെഡ്യൂളിൽ മാറ്റം ഇനി ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട. ഫൈനൽ ടൈം ടേബിൾ നമ്മുടെ മുന്നിലെത്തിയിരിക്കുന്നു. മറ്റൊരു വീഡിയോയുടെ വീണ്ടും കാണാം. അതുവരേക്കും ഓക്കെ, ബൈ.